ഭരണകക്ഷിയുടെ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ അവരുടേതായിട്ടുള്ള എന്താ ആ ബിസിനസ്സുമായി സഹകരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുക ഇല്ലേ? ഒരു ഒരു സഭയിൽ അത്തരത്തിലാണല്ലോ. നമ്മുടെ സഭയുടെ ചരിത്രം ഈ അടുത്ത കാലത്ത് ഒന്ന് പരിശോധിച്ചു നോക്കൂ. എന്തായിരുന്നു നിലപാടുകൾ, ഏത് രൂപത്തിലായിരുന്നു, ഏത് രൂപത്തിലാണ് ആ ആ കാര്യങ്ങൾ പോയത്, എത്രമാത്രം പ്രശക്തമായ പ്രതിഷേധങ്ങളുടെ നാളുകളായിരുന്നു പാർലമെന്റ് കൂടുമ്പോൾ. പാർലമെന്റിലെ രണ്ട് സഭകളും അതല്ലേ നമ്മൾ കണ്ടത്. ഏത് രൂപത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ പാർലമെന്റിൽ വല്ലപ്പോഴും വന്നു പോകുന്നതല്ലാതെ ആ ആ പാർലമെന്റിൽ ഈ പറയുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയാണ് നല്ലത്, പ്രത്യേക സവിശേഷതയാണ് എന്ന് പറയുന്ന ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനം പോലും ആ പാർലമെന്റിനകത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലല്ലോ. പല ഘട്ടങ്ങളിലും കർഷകരുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ഗുസ്തിക്കാരൻ ആ ഒരു BJP നേതാവ് ആ ലൈംഗികമായി പീഡിപ്പിച്ച ആ കായിക താരങ്ങൾ അവർ പ്രതിഷേധത്തിലാണ്. ആ പ്രതിഷേധം ഉൾക്കൊണ്ടുകൊണ്ട് ആ നിയമ നടപടികളിലേക്ക് പോകാതിരിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്ന ഒരു ഭരണകൂടം, അങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങളില്ലേ. അദാനിയുടെ വിഷയം, അദാനിയുടെ വിഷയത്തിൽ ഒരു അന്വേഷണം സമഗ്രമായി വേണം, അത് ഏത് രൂപത്തിൽ വേണം, എന്തായിരുന്നു സുപ്രീം കോടതിയിൽ വരെ ഈ ഗവൺമെന്റിന്റെ നരേന്ദ്രമോദി സർക്കാരിന്റെ നിലപാട് നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ഇത് മാത്രമാണോ, ഇതുപോലെ എത്രയോ എത്രയോ വിഷയങ്ങൾ. നമ്മുടെ പ്രധാനമന്ത്രി കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം 5 ദിവസം റോഡ് ഷോ നടത്തി അതിഭയങ്കരമായി വാചാലനായി സംസാരിച്ചു. ഏത് രൂപത്തിലായിരുന്നു, ഒരു വിഭജനത്തിന്റെ മനസ്സുമായിട്ടല്ലേ. വിഭജിപ്പിക്കുക, കലാപം ആഹ്വാനം നടത്താൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ആ പ്രസംഗങ്ങൾ ആ രൂപത്തിലേക്ക് പോയില്ലേ. തെരഞ്ഞെടുപ്പ് ഫലമെന്തായി? അപ്പോൾ ഇതിനെ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ, ഇതെല്ലാം കൂടി ഒന്ന് കണ്ണോടിക്കുമ്പോൾ എന്താണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സവിശേഷത? എന്തായാലും BBC ഡോക്യുമെന്ററി പുറത്തു വന്നതോടുകൂടി ഏത് രൂപത്തിലായിരിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള ചിത്രം. ഇപ്പൊ ചിലയിടത്ത് ചില എന്താ പറയുക, രാജാവിനെ പ്രവർത്തിക്കുന്ന പോലെ, ചക്രവർത്തിമാരെ പ്രവർത്തിക്കുന്ന പോലെ ചില നടപടികൾ ഉണ്ടാകട്ടെ. എന്തായാലും ഇതെല്ലാം ആ അങ്ങനെ കാണുമ്പോഴും പ്രധാനമന്ത്രിയുടെയും ഭരണകൂടത്തിന്റെ ലക്ഷ്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളെ മറ്റൊരു രൂപത്തിലേക്കാക്കാൻ 2024 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ പന്താവിലാണ് പ്രധാനമന്ത്രി. അവിടെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് രക്ഷയില്ല, ഭരണഘടനാ മൂല്യങ്ങൾക്ക് രക്ഷയില്ല, ഭരണഘടന അനുസൃതമായ നടപടികളില്ല, എല്ലാം ഭരണഘടനാ വിരുദ്ധം, നിയമ ലംഘനം, ചട്ടലംഘനം, നടപടിക്രമങ്ങളുടെ ലംഘനം, പ്രോട്ടോകോൾ ലംഘനം, അങ്ങനെ നിരവധി നിരവധി വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ. അതിനെതിരെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു ദൗത്യമുണ്ട്. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനെതിരെ പോരടിക്കുക, ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകുക, അതിനെതിരെ പ്രതികരിക്കുക, അതിന്റെ ആ സന്ദർഭങ്ങളെ എല്ലാം അത്തരത്തിൽ ഉപയോഗപ്പെടുത്തുക, അതിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ. ശരി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ പ്രതിപക്ഷം ഈ ഒരു പ്രതിഷേധത്തിൽ ആണ് മന്ദിരം ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. എനിക്ക് സംശയം തോന്നുന്നു, എങ്ങനെ ഈ ഒരു മന്ദിരത്തിൽ